السلام عليكم ورحمة الله وبركاته. വെള്ളിയാഴ്ച ദിവസം ചൊല്ലേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ദിക്റുകളാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആ മൂന്ന് ദിക്റുകൾ ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം ചൊല്ലിയാൽ അവന്റെ സർവ്വ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കും. എല്ലാ വിഷമങ്ങളും അള്ളാഹു തീർത്തു കൊടുക്കും. എല്ലാ കടങ്ങളെയും അള്ളാഹു മാറ്റിക്കൊടുക്കും. എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു പൂർണ്ണ ശിഫാ നൽകും. ജീവിതത്തിൽ ഐശ്വര്യം അള്ളാഹു നൽകും. അത്രയും പ്രധാനപ്പെട്ടതും വലിയ പ്രതിഫലവുമുള്ളതും വലിയ മഹത്വമേറിയ മൂന്ന് ദിക്റുകളാണ് ആ ദിക്റുകൾ. من قال صبيحة يوم الجمعة وليعج دوسم ورعال رعاول صبح ورعال چوليال قبل صلاة الغداة صبح نسكري كنن دين دي ممب صبح فرض نسكري كنن دين دي ممب ورعال چولي استغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه ثلاث مرات ورو مون പ്രാവശ്യം ഈ ദിക്ര ചൊല്ലി. എന്നാൽ എന്താ അവനിക്ക് അല്ലാഹു കൊടുക്കുന്നത്? ഗഫറല്ലാഹു ദുനൂബഹു, അവന്റെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. ഒലോ കാനത്ത് ദുനൂബഹു മിസല ദബദിൽ ബഹർ, അത് കടലിന്റെ തിരമാലകളെക്കാളും കൂടുതലുണ്ടെങ്കിലും അല്ലാഹു പുറത്തു കൊടുക്കും. ഇവിടെ അള്ളാഹു ദോഷങ്ങൾ പുറത്തു കൊടുക്കും എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചെറുദോഷങ്ങളാണ്, ചെറിയ തെറ്റുകളാണ്, വന്തോഷങ്ങളെ കുറിച്ചല്ല പറയുന്നത്. വന്തോഷങ്ങൾ അള്ളാഹു മാഫ് ചെയ്യണമെങ്കിൽ അതിന്റെ കാര്യങ്ങൾ തന്നെ ചെയ്യണം. ഒന്നുകിൽ തൗബ ചെയ്യണം, അല്ലെങ്കിൽ നാം അതിന്റെ എന്താണോ നമ്മുടെ തെറ്റ് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നാം ചെയ്യണം. ഇത് ചെറിയ തെറ്റുകളാണ്, അത് കടലിന്റെ തിരമാലകളെ കാണും. ഇത്രയും കൂടുതലുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കും. വെറും മൂന്ന് വട്ടം ചൊല്ലിയാൽ മതി. വെള്ളിയാഴ്ച സുബ്ഹി നിസ്കരിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇനി രണ്ടാമതായി വെള്ളിയാഴ്ച ദിവസം ചെയ്യേണ്ട ചൊല്ലേണ്ട കാര്യം, മൻ ഖാല യൗമൽ ജുമുഅ, ഒരാള് വെള്ളിയാഴ്ച ദിവസം പറഞ്ഞാൽ سبعين مرة ايجود وطم اللهم اغنني بفضلي اللهم اغنني بحلالك عن حرامك وبطاعتك عن معصيتك ഈ ദുആ പല നിലക്കുമുണ്ട്. ചില ഇടകളിൽ കാണാം اللهم اغنني بفضلك عن سواك وبحلالك عن حرامك, ഇങ്ങനെയും കാണാം. അത് ഏത് രൂപത്തിൽ ചൊല്ലിയാലും അത് ശരി തന്നെയാണ്. പല രൂപത്തിലും കാണാം. അല്ലാഹുമ്മ ഫിനി ബിഹലാലിക അൻ ഹറാമിക വബിഫളിക അമ്മ സിവാക, അങ്ങനെയും. അപ്പൊ ഏതായാലും ഈ ദിക്റും അല്ലെങ്കിൽ ഈ ദുആ, ഇതിന് ദിക്റും എന്ന് പറയാൻ നമുക്ക് ദുആ എന്ന നിലക്ക് രണ്ട് നിലക്കും പറയാം. ഒരാൾ എഴുപത് വട്ടം ചൊല്ലിയാൽ ലം യമുറ അലൈഹി ജുമഅതാൻ, രണ്ട് ജുമഅ വിട്ടു കിടക്കൂല. അത്താ യുഗ്നിയല്ലാഹ്, അല്ലാഹു ഐശ്വര്യം നൽകും എന്ന് പറഞ്ഞാൽ ഒരാഴ്ചന്റെ ഇടയിൽ അള്ളാഹു എനിക്ക് ഐശ്വര്യം നൽകും. അവന്റെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ എന്താണോ അള്ളാഹു ഹാസിലാക്കി കൊടുക്കും. എന്താണോ വിഷമങ്ങൾ പ്രയാസങ്ങൾ അതൊക്കെയും അള്ളാഹു മാറ്റിക്കൊടുക്കും. അത്രയും പവർഫുള്ളായ ഒരു ദിക്റാണ്, ഒരു ദുആയാണ് അള്ളാഹു അഗ്നിനി, അള്ളാഹുവേ എനിക്ക് നീ ഗിന നൽകണം, ഐശ്വര്യം നൽകണം. ബിഫളിക നിന്റെ ഫളിൽ നിന്ന്, നിന്റെ ഫളിൽ കൊണ്ട് എന്നെ നീ ഐശ്വര്യമുള്ളവനാക്കണം, എനിക്ക് സമ്പത്ത് നൽകണം. അമ്മൻ സിവാക്ക്, വേറെ ആളുകളോട് ചോദിക്കുന്ന ഇറക്കുന്ന അല്ലെങ്കിൽ കൈനീട്ടുന്ന ഒരു ഗതികയുടെ ഒരു അവസ്ഥ എനിക്ക് വരുത്തല്ലേ, എനിക്ക് നീ ഐശ്വര്യം നൽകണം. ഉബി ഹലാലിക്ക അൻ ഹറാമിക, ഹറാമിൽ നിന്ന്, ഹറാമായ സമ്പത്തിൽ നിന്ന് എന്നെ നീ കാക്കണം. ഹലാലായ മാർഗത്തിലൂടെ എനിക്ക് നീ സമ്പത്ത് നൽകണം. നല്ലൊരു ദുആയാണ്. ഹലാലായ മാർഗത്തിലൂടെ എന്നെ നീ സമ്പന്നനാക്കണം, എനിക്ക് നീ ഐശ്വര്യം നൽകണമെന്ന് അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ദുആയാണ്. വെള്ളിയാഴ്ച ദിവസമാണ് ചോദിക്കുന്നത്. വെള്ളിയാഴ്ച ദിവസം ദുആക്ക് ഇജാബത്തുള്ള ദിവസമാണ്. മഹന്മാരെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, വെള്ളിയാഴ്ച ദിവസം 12 ടൈമുണ്ട്, 12 സമയമുണ്ട്. ആ സമയത്തിൽ അത് ഏതാണെന്ന് വ്യക്തമായി പറയുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധ്യമല്ല.
ആ സമയത്ത് ഒരു അടിമ അള്ളാഹുവിനോട് ഖൈറായ ദുനിയവിയായ അല്ലെങ്കിൽ ഉഖ്രവിയായ ദുനിയാവിലെ കാര്യം അല്ലെങ്കിൽ ആഖിറത്തിലെ കാര്യം ഖൈറായത് എന്ത് ചോദിച്ചാലും അള്ളാഹു അത് നൽകുക തന്നെ ചെയ്യും എന്ന് ഹദീസിൽ കാണാം. ഇതാണ് ഒരാള് വെള്ളിയാഴ്ച ദിവസം 70 വട്ടം ചൊല്ലേണ്ട ദുആ. ഇനി മൂന്നാമതായി ഒരാള് ചൊല്ലേണ്ട ദിക്ർ. മൻ ഖാല ബഅദമാ തഖ്ളി, ഞാൻ ആദ്യം പറഞ്ഞ സുബ്ഹി, സുബ്ഹിക്കാണ് സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പ്. രണ്ടാമത് പറഞ്ഞ് വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ഇത് വെള്ളിയാഴ്ച ജുമുഅക്ക് മുമ്പ് ചൊല്ലാം. ജുമുഅന്റെ ശേഷം വേറെ നമുക്ക് ദിക്ർ ചൊല്ലാം. വെള്ളിയാഴ്ച ജുമുഅക്ക് മുമ്പ്, ജുമാ നിസ്കാരത്തിന്റെ മുമ്പ് 70 വട്ടം ഈ ദുആ നമുക്ക് ചൊല്ലാം. ഇനി ജുമാ കഴിഞ്ഞതിന്റെ ശേഷം മൻ ഖാല ബഅദമാ തഖ്ളിൽ ജുമുഅ, ജുമാ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം ഒരാൾ പറഞ്ഞാൽ, ഒരാൾ ചൊല്ലിയാൽ സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി മിഅത്ത മറാ, 100 വട്ടം ഈ ചെറിയ ദിക്ർ ചൊല്ലിയാൽ ഗഫറല്ലാഹു ലഹു മിഅത്ത അൽബദം, ചൊല്ലിയവന്റെ 100,000 പാപങ്ങൾ ദോഷങ്ങൾ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. അവന്റെ മാതാപിതാക്കളുടെയും 24,000 തെറ്റുകൾ. ഇവിടെയും ഞാൻ മനസ്സിലാക്കേണ്ടത് ചെറിയ തെറ്റുകളാണ്, ചെറുദോഷങ്ങളാണ്, വലിയ തെറ്റുകളല്ല. അപ്പൊ ദിക്റുകളെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറിയ തെറ്റുകളെ അല്ലാഹു പുറത്തു തരും ദിക്റുകൾ ചൊല്ലിയാൽ. അത് അതിന്റെ കൃത്യമായ കണക്കനുസരിച്ച് മഹാന്മാര് പഠിപ്പിച്ചതുപോലെ ഹദീസിൽ വന്ന ആ ഒരു കൃത്യമായ കണക്കനുസരിച്ച് അതിന്റെ സമയത്ത് ചൊല്ലിയാലാണ് അതിന്റെ ഫലം ലഭിക്കുന്നത്. ദിക്റുകൾ ചൊല്ലി, ദുആകൾ ചൊല്ലി നമ്മുടെ ദുന്യവിയായ ഉഖ്രവിയായ ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പതിനുള്ള ഏറ്റവും നല്ല ഒരു അവസരമാണ് വെള്ളിയാഴ്ച ദിവസം. അതിനാം ഉപയോഗപ്പെടുത്തണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ മനസ്സിലുള്ള സർവ മുറാദുകളെ അള്ളാഹു ഹാസിലാക്കി തരട്ടെ. എല്ലാ വിഷമങ്ങളെയും അള്ളാഹു തീർത്തു തരട്ടെ. എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ശമനം നൽകട്ടെ. എല്ലാ കടങ്ങളെയും അള്ളാഹു മാറ്റിത്തരട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ, സുഖത്തോടെ, ആഫിയത്തോടെ അള്ളാഹുവിന്റെ ത്വാഅത്തിലായി ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും അള്ളാഹു നമുക്ക് നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിത്തരട്ടെ. ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ, ഇസ്സത്തോടെ, ആഫിയത്തോടെ ജീവിക്കാനുള്ള വലിയ തൗഫീഖ് അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും അള്ളാഹു നൽകട്ടെ. آمين برحمتك يا ارحم الراحمين صلى الله تعالى سيدنا محمد وعلى وصحبه اجمعين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. آمين برحمتك يا ارحم الراحمين. السلام عليكم.